ഒൻപതാം പിയൂസ് പാപ്പ വിശുദ്ധ യൗസേ പിതാവിനെ കത്തോളിക്ക സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് 2020 ഡിസംബർ 8ാം തീയതി അമരത്വ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ശ്ലൈഘിക ലേഖനമാണ് പാത്രോസ് കുർവ. ഒരു പിതാവിന്റെ ഹൃദയത്തോടെ അങ്ങനെയാണല്ലോ വിശുദ്ധ യൗസേ പിതാവ് ഈശോയെ സ്നേഹിച്ചത്. രക്ഷകന്റെ ജനനത്തിലും വളർച്ചയിലും തന്നെ തന്നെ സമർപ്പിക്കുന്ന വഴിയായി രക്ഷാകര പദ്ധതിയിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് വിശുദ്ധ യൗസേ പിതാവ്. വിശുദ്ധ യൗസേ പിതാവിൽ ഉള്ളങ്ങിയിരിക്കുന്ന ഏതാനും പിതൃഭാവങ്ങളിലേക്ക് കടന്നു പോകാം. വിശുദ്ധ യൗസേ പിതാവ് വത്സല പിതാവായിരുന്നു, കുടുംബനാഥനായിരുന്നു. ഒരു കുടുംബനാഥന് തന്റെ കുടുംബത്തോടുള്ള മാനുഷിക സ്നേഹത്തിനുപരി മിശിഹായ്ക്കയുടെ സേവനത്തിന് തന്നെ തന്നെ ഒരു തിരുമുൽ കാഴ്ചയെ സമർപ്പിക്കുവാൻ വിശുദ്ധ യൗസേ പിതാവിന് സാധിച്ചു. സ്വന്തം ജീവിതം ഒരു ഫിയാത്താക്കി മാറ്റിയ വ്യക്തിയാണ് വിശുദ്ധ യൗസേ പിതാവ്. വിശുദ്ധ യൗസേ പിതാവ് ആർദ്രതയും സ്നേഹവും നിറഞ്ഞ വത്സല പിതാവായിരുന്നു. അതിനു കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കരുണാർത്ഥമായ സ്നേഹം തിരിച്ചറിയാൻ വിശുദ്ധ യൗസേ പിതാവിന് സാധിച്ചിരുന്നു. ദൈവം കാരുണ്യവാനാണെന്നും നമ്മുടെ ബലഹീനതകളിലും കുറവുകളിലും ദൈവത്തിന് ശക്തി പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് ശരണീകരിക്കുവാനും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അനുരഞ്ജന കൂതാശയിലൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും നമുക്ക് പ്രചോദനമാകട്ടെ. മൂന്നാമതായി വിശുദ്ധ യൗസേ പിതാവിൽ വിളങ്ങിയിരിക്കുന്ന പുണ്യമാണ് അനുസരണ മനോഭാവം. തിരുലിഖിതങ്ങളിൽ അധികം പരാമർശിക്കപ്പെടാതെ പോകുന്ന വ്യക്തിയാണെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഘടകമാണ് അനുസരണം. ദേവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ യൗസേ പിതാവ് എന്താണ് ചെയ്തതെന്ന് തിരുലിഖിതം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മംഗളവാർത്ത കാലത്തിന് പ്രത്യുത്തരമായി ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ മറിയവും ഗെത്സമി തോട്ടത്തിൽ രക്തം വിയർത്തുകൊണ്ട് എന്റെ ഹിതമല്ല പിതാവിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ ഈശോയെ പോലെ തന്നെ വിശുദ്ധ യൗസേ പിതാവും സ്വന്തം ജീവിതം ദൈവത്തിന് ആമേൻ പറഞ്ഞ വ്യക്തിയാണ് വിശുദ്ധ യൗസേ പിതാവ്. അതുകൊണ്ടാണ് ഇന്നും സഭ അദ്ദേഹത്തിന് മാധ്യസ്ഥം തേടുന്നത്. അടുത്തതായി വിശുദ്ധ യൗസേ പിതാവിൽ മുഴങ്ങിയിരിക്കുന്ന പുണ്യമാണ് സ്വീകരണ മനോഭാവം. ദൈവദൂതന്റെ വാക്കുകളോട് മർദ്ദലിക്കാതെയും നിബന്ധനകൾ കൂടാതെയും മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. ഭയപ്പെടേണ്ട എന്ന ദൈവഹിതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വിശ്വാസമർപ്പിച്ച് അതിനെ നേരിടാൻ വിശുദ്ധ യൗസേ പിതാവിന് സാധിച്ചിരുന്നു. ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് ചേർന്ന പുത്തൻ വഴികൾ കണ്ടെത്തുവാൻ നാം ധൈര്യപ്പെടണം. വിശുദ്ധ യൗസേ പിതാവിൽ ഒഴുകിയിരിക്കുന്ന പുണ്യമായി പരിശുദ്ധ പിതാവ് നമുക്ക് മുമ്പിൽ വയ്ക്കുന്നതും ഇതുതന്നെയാണ്. വിശുദ്ധ യൗസേ പിതാവിന് അനേകം ബുദ്ധിമുട്ടുകളും കുറവുകളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൈവത്തിന് ചേർന്ന പുത്തൻ വഴികൾ കണ്ടെത്തുവാൻ ശ്രമിച്ചിരുന്നു. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് തൊഴിലാളിയായ വിശുദ്ധ യൗസേ പിതാവിനെയാണ്. തൊഴിലെന്നത് ഉപജീവനത്തിലുള്ള മാർഗം എന്നതിനുപരി ദൈവം നമുക്ക് നൽകിയ കഴിവുകളെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നാം രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരാകുന്നത്. യൗസേ പിതാവിനെ ധ്യാനിക്കുന്ന ഈ വർഷം പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെട്ട COVID-19 മൂലം ജോലി നഷ്ടപ്പെട്ടവരെ കുറിച്ച് പ്രാർത്ഥിക്കുവാനും ഓർക്കുവാനും ഉപയോഗപ്പെടുത്തണമെന്ന് മാർപ്പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പാലിഷ് എഴുത്തുകാരനായ ജാൻ ദോ ബ്രോസ്കൈൻ എഴുതിയ നോവലാണ് ദൈവത്തിന് നിഴൽ. വിശുദ്ധ യൗസേ പിതാവ് ദൈവത്തിന് നിഴലായിട്ടാണ് ഈ കഥ ചിത്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഈ കഥ പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് വിശുദ്ധ യൗസേ പിതാവ് ദൈവത്തിന് നിഴൽ എന്ന്. അപരന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വഴി നാം അപരന്റെ പിതാവായി മാറുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല പിതാക്കന്മാരാകാൻ ശ്രമിക്കാം. വിശുദ്ധ പൗലോസ് ലിഖ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 4ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരായിരിക്കുമെന്ന്. വിശുദ്ധ യൗസേ പിതാവ് നമ്മോട് പറയുന്നത് ഇതുതന്നെയാണ്, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരായിരിക്കുമെന്ന്. വിശുദ്ധ യൗസേ പിതാവിന്റെ ഈ 7 പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ സാധിക്കട്ടെ. ഈ ഒരു വർഷം നമുക്ക് നന്മ നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.